ഐ പി എൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് കളിപ്രേമികൾക്ക് ഉത്സവകാലമാണ് കളി മികവിൻ്റെയും പണക്കൊഴുപ്പിന്റെയും കാര്യത്തിൽ മറ്റ് ടി ട്വന്റി ലീഗുകൾക്ക് സ്വപ്നം പോലും കാണാനാകാത്ത ഉയരത്തിലാണ് ഇതിൻ്റെ സ്ഥാനം ഓവറുകൾ കൊണ്ട് മാറി മറയുന്ന മത്സര ഫലങ്ങൾ അപ്രധാനി പ്രധാനിയാകുന്ന കാഴ്ച പേരുകേട്ടവൻ വീഴുന്ന കാഴ്ച എന്നിങ്ങനെ ഓരോ മത്സരവും കാണികൾക്ക് വിരുന്നാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വിവാദങ്ങൾക്കും ഐ പി എൽ കുറവുണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ചെന്നൈ രാജസ്ഥാൻ മത്സരത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല അതിലേക്ക് വരുന്നതിനു മുൻപ് കുറച്ച് ബാക്ക് സ്റ്റോറി പറയാനുണ്ട് ഐ പി എല്ലിനോടനുബന്ധിച്ച് തന്നെ മുന്നേറുന്ന ഒന്നാണ് സ്പോർട്ട് ഫിക്സിംഗ് ബെറ്റിംഗ് അതുപോലെ തന്നെ വിവിധ ഫാന്റസി ലീഗ് ഗെയിമിംഗ് ലീഗ്സ് ലക്ഷങ്ങളും കോടികളും മാറി മറിയുന്ന ഒന്നാണ് ഇതെല്ലാം ഒരു ഐ പി എൽ മത്സരത്തിന് ബി സി സി ഐക്ക് അൻപത്തിയഞ്ചു കോടി കിട്ടുമ്പോൾ രാജ്യാന്തരം നാൽപ്പത്തിമൂന്ന് ആണ് എന്നോർക്കണം അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇതിലൂടെ കൈമാറ്റപ്പെടുന്നത് സ്പോട്ട് ഫിക്സിംഗിന്റെ പേരിൽ കളിക്കാരെ വിലക്കിയതും മുതലാളിമാർ ബെറ്റ് ചെയ്തതിനും ടീം തന്നെ വിലക്ക് നേരിട്ടതുമൊക്കെ ഇതിനു കൊഴുപ്പു കൂട്ടിയിട്ടേ ഉള്ളൂ എന്താണ് ഇതെല്ലാം ഓരോന്നായി വിശദീകരിക്കാം കൂട്ടത്തിൽ ഏറ്റവും ഹാംലെസ് ഫാന്റസി ലീഗുകളാണ് പലതും കളിക്കു മുൻപ് സെറ്റ് ചെയ്യുന്ന ഒരു ടീമുണ്ടാകും അതിൽ കളിക്കാർക്ക് ഒരു പോയിന്റ് സിസ്റ്റം വെച്ച് പോയിന്റ് ലഭിക്കുന്നു അതിനനുസരിച്ച് വിജയിയെ തീരുമാനിക്കുന്നു ഇതിന്റെ കൂടി ഒരു പടികൂടെ കടന്ന വേർഷനാണ് ഐ പി എല്ലിന്റെ ഒഫീഷ്യൽ പാർട്ട്ണർ കൂടെയായ ഡ്രീം ഇലവൻ പോലെയുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇവിടെ കാശ് കൂടെ ഇൻവോൾവ് ആകുന്നുണ്ട് എങ്കിലും എല്ലാം പെർഫെക്റ്റ്ലി ലീഗലാണ് അക്കൗണ്ട് വഴിയുള്ള കൈമാറ്റം പാൻ നിർബന്ധം വിജയിച്ച തുകയിൽ നിന്ന് ടാക്സ് നിർബന്ധമായും ഈടാക്കൽ അങ്ങനെ ട്രാൻസ്പിറന്റായി നടന്നുപോകുന്ന ഒന്നായതുകൊണ്ടാകണമല്ലോ മഹേന്ദ്രസിംഗ് ധോണിയെപ്പോലെ ഒരാൾ അംബാസിഡർ ആയതും ഐ പി എല്ലിന്റെ ഭാഗമായതും വിരാട് കോഹ്ലി എം പി എൽ വിരേൻ സെവാഗ് മൈ ടീം ഇലവൻ തുടങ്ങി താരങ്ങൾ എൻഡോസ് ചെയ്യുന്ന വേറെയും ലീഗുകളുണ്ട് സ്പോർട്ട് ഫിക്സിംഗ് എന്നുവെച്ചാൽ കളിയിലെ ഒരു സ്പെസിഫിക് ഈവെന്റ് ഓവർ വിക്കറ്റ് ഈ ഇവന്റിനെ ആസ്പദമാക്കിയുള്ള ബെറ്റിംഗ് കോടികൾ മാറി മറിയുന്ന ഈ ഫിക്സിംഗിന് കളിക്കാരുടെ ഒത്താശ കൂടെ ഉണ്ടായാലേ നടക്കൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു പണ്ടത്തെ കോഴ വിവാദം പോലെ ഒരു കളിയിലെ മൊത്തം റിസൾട്ട് നോക്കി വെക്കുന്ന വാദമല്ലാത്തതുകൊണ്ടും മുപ്പതോളം വരുന്ന ടീം മാനേജ്മെന്റിൽ ഒന്നോ രണ്ടോ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഇതിനെ ചൊല്ലിയാണ് വിവാദങ്ങൾ കൂടുതലും അങ്കിത് ചവാൻ അജിത് ചണ്ഡ്ലിയ ശ്രീശാന്ത് തുടങ്ങിയവരെ പുറത്താക്കിയത് ഇതിന്റെ പേരിലാണ് അതിൽ ശ്രീശാന്ത് കുറ്റവിമുക്തനായെങ്കിലും ബാക്കിയുള്ളവരുടെ കേസ് നടക്കുകയാണ് മൂന്നു പേർക്കും ഇനി ക്രിക്കറ്റിംഗ് ഭാവി ഉണ്ടോ എന്നത് സംശയവുമാണ് ഇനി ഇതിനാരേലും മുന്നോട്ടിറങ്ങുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ തന്നെ വിവാദമായ ഒന്നാണ് ബെറ്റിംഗ് മത്സരഫലം തുടങ്ങി നിസാര കാര്യങ്ങൾ വരെ വരുന്ന ബെറ്റിംഗിലും മറിയുന്നത് കോടികളാണ് ഉദാഹരണത്തിന് ഇന്ത്യ ജയിക്കുമെന്ന് ഞാനും തോക്കുമെന്ന് ബെറ്റ് വെച്ചാൽ ജയിച്ചാൽ ഈ പണം മുഴുവൻ എനിക്കാണ് ഭീമമായ നഷ്ടവും ഇത്തരത്തിലൂടെ ബെറ്റിംഗിൽ ഉൾപ്പെട്ടു ടീം ഓണേഴ്സ് എന്നതിനാലാണ് ചെന്നൈക്കും രാജസ്ഥാനും വിലക്കേർപ്പെട്ടത് ഇന്നലത്തെ വിവാദ കളിയിൽ ഉൾപ്പെട്ടതും ഇവർ രണ്ടും തന്നെ എന്നത് ഒരു വിരോധാഭാസമാണ് കളിയിലേക്ക് വന്നാൽ തുടക്കം നഷ്ടപ്പെടുത്തിയ രാജസ്ഥാനെ പൊരുതാവുന്ന ഏഴിൽ നൂറ്റി എന്ന സ്കോറിൽ എത്തിച്ചത് ബെൻ സ്റ്റോക്സും ബോളർമാരുമാണ് തോൽവി ഉറപ്പിച്ച ിൽ നിന്ന് മഹേന്ദ്രസിംഗ് ധോണിയും അമ്പാട്ടി റായിഡുവും നടത്തിയ കൌണ്ടർ അറ്റാക്കിലാണ് തിരിച്ചുവന്നത് വിവാദ ഓവർ സ്റ്റോക്സ് എന്നറിയാൻ വരുമ്പോൾ ചെന്നൈക്ക് നായിഡുവിനെ നഷ്ടപ്പെട്ടിരുന്നു പതിനെട്ട് റൺ ജയിക്കാൻ വേണ്ട ഓവർ തുടങ്ങുന്നത് ജഡേജയുടെ സിക്സിലൂടെയാണ് മൂന്നാം പന്തിൽ ധോണി ബൌണ്ട് ആകുമ്പോൾ ചെന്നൈക്ക് വേണ്ടത് എട്ട് റൺ മൂന്ന് ബോളിൽ മിച്ചൽ സാന്റ് നേരിട്ട അടുത്ത പന്ത് അമ്പയറായ ഉല്ലാസ് ഖണ്ഡേ നോ ബോൾ വിളിക്കുന്നു രണ്ട് റൺ ഓടിയെടുത്ത ചെന്നൈ കളിക്കാൻ തിരിച്ചെത്തുമ്പോഴേക്കും സ്ക്വയർ ലീഗ് അമ്പയർ ബ്രൂസ് ഓക്സൺഫോർഡ് നോബോൾ അല്ലെന്ന് വിധിച്ചു കഴിഞ്ഞു കളിയിലെ വഴിത്തിരിവായേക്കാവുന്ന ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ചെന്നൈ കളിക്കാർ അമ്പയറോട് ഡിസ്കഷനിലായിരുന്നു ഇപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശാന്ത സ്വഭാവക്കാരൻ എന്ന പേരുള്ള ധോണി ഫീൽഡിലേക്ക് വന്നത് പതിവിൽ നിന്ന് വിപരീതമായി എല്ലാവരെയും ഞെട്ടിച്ച ശരീരഭാഷയുമായാണ് ധോണി വന്നത് ഇതോടുകൂടെ രാജസ്ഥാൻ കളിക്കാരും ഒത്തുകൂടിയതോടെ അന്തരീക്ഷത്തിന് ചൂടുപിടിച്ചു ഉല്ലാസ് ഖണ്ഡേയുടെ തീരുമാനം പുനഃപരിശോധിക്കാതെ കളി തുടർന്നു പിന്നീടുള്ള പന്തിൽ രണ്ടു കൂടെ നേടിയതോടെ അവസാന പന്തിൽ നാലിലേക്ക് എത്തി ആദ്യം സ്റ്റോക്സ് എറിഞ്ഞ പന്ത് വൈഡ് ആകുകയും പിന്നീട് എറിഞ്ഞ പന്ത് സാറ്റ്നർ സിക്സ് പറത്തുകയും ചെയ്തതോടെ കളി ചെന്നൈ ജയിച്ചു പ്രസ്തുത നോബോളിന് മുൻപ് ഉണ്ടായ നോബോളിന് റീപ്ലേ കാണിക്കാതെ ഇരുന്നതും വിവാദമായിരുന്നു ഇത്രയധികം പണക്കൊഴുപ്പുണ്ടെങ്കിലും ഐ പി എല്ലിലെ അമ്പയർ സ്റ്റാൻഡേർഡ്സ് തീർത്തും മോശമായാണ് കാണുന്നത് മുംബൈ ബാംഗ്ലൂർ മത്സരത്തിലെ മലിംഗ എറിഞ്ഞ അവസാന പന്തിലെ നോബോൾ വിളിക്കാഞ്ഞത് നായകൻ വിരാട് കോഹ്ലിയെയും ചുടിപ്പിച്ചിരുന്നു മുൻ സീസണുകളിലും സമാനമായ അമ്പയറിംഗ് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വിവാദകഥാനായകനായ ഉല്ലാസ് ഖണ്ഡെ സയദ് മുസ്താഖ് അലി ട്രോഫിയിലെ കർണാടക ഹൈദരാബാദ് മത്സരത്തിലും സമാനമായ പിഴവ് വരുത്തിയിരുന്നു ബൌണ്ടറിയിൽ പോയ ബോളിന് അപ്പോൾ അനുവദിക്കാതെ ഇരുന്ന രണ്ട് റൺ പിന്നീട് കൊടുത്തതിൽ ചൊടിച്ച ഹൈദരാബാദ് നായകൻ നായിഡുവിന് രണ്ട് മത്സരങ്ങളിൽ വിലക്കമേർപ്പെട്ടു ഇതുപോലെയുള്ള അവസരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ബോൾ ടാമ്പറിംഗ് വിവാദത്തിൽപ്പെട്ട പാക് ടീം നായകൻ രണ്ടായിരത്തി ആറിൽ ഓവലിൽ നടന്ന ടെസ്റ്റിൽ ഫീൽഡ് ചെയ്യാൻ വിസമ്മതിച്ചിട്ടുണ്ട് നമ്മുടെ സുനിൽ ഗവാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓസ്ട്രേലിയക്കെതിരെ നടന്ന മെൽബൺ ടെസ്റ്റിൽ തെറ്റായ തീരുമാനമുണ്ടായപ്പോൾ തന്റെ ഓപ്പണിംഗ് പാർട്ട്ണറെ കൂടി വിളിച്ചാണ് തിരിച്ചുപോയത് രണ്ടുപേർക്കും കനത്ത ശിക്ഷയും കിട്ടിയിരുന്നു മഹേന്ദ്രസിംഗ് ധോണി ചെയ്തത് വൈകാരികമായി ശരിയാണെന്ന് വാദിക്കുന്നവർ ഉണ്ടാകാം പക്ഷെ ഫീൽഡിൽ ഇല്ലാത്ത ഒരാൾക്ക് ഗ്രൗണ്ടിലേക്ക് വന്ന് അയാളുടെ ഡിസിഷൻ ചോദ്യം ചെയ്യാൻ അവകാശമില്ല കൂടി വന്നാൽ ഫോർത്ത് അമ്പയർ അല്ലെങ്കിൽ മാച്ച് റെഫറിയെ ആശ്രയിക്കാം അൻപത് ശതമാനം മാച്ച് ഫീ ഫൈനും ആർട്ടിക്കിൾ ടു പോയിന്റ് ടു സീറോയുടെ ലംഘനത്തിന് ലെവൽ ടു ഒഫൻസായി കണക്കാക്കുകയുമാണ് ചെയ്തത് മത്സരത്തിന് നേരെ ഫിക്സിംഗ് ആരോപണങ്ങൾ വന്നെങ്കിലും നടന്നത് ഐ പി എൽ മാനേജ്മെന്റ് ഇനിയെങ്കിലും മുഖവിലയ്ക്കെടുക്കേണ്ട അമ്പയറിംഗ് പിഴവുകളിലൊന്നാണ് നിർഭാഗ്യവശാൽ ധോണിയുടെ നൂറാം ഐ പി എൽ ജയമായി ഓർക്കേണ്ടുന്ന കളി ഫൈനലും വിവാദത്തിലും അവസാനിച്ചു ക്യാപ്റ്റൻ കൂൾ എന്ന പേരിന് കോട്ടം തട്ടുന്ന പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റേതെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ് അദ്ദേഹം ക്ലാരിഫിക്കേഷനാണ് ഗ്രൗണ്ടിൽ വന്നത് എന്ന് പിന്നീട് പറഞ്ഞെങ്കിലും മാച്ച് ബാൻ കിട്ടാതെ ഇരുന്നത് ഭാഗ്യമെന്ന് കരുതണം അമ്പയറിന്റെ തീരുമാനം അന്തിമമായതുകൊണ്ട് തന്നെ നിലവാരമുയർത്താൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും വ്യൂവർഷിപ്പ് കൂടുന്ന സ്ഥിതിക്ക്